ഇട്ട് തരുന്ന രൂപം നമ്മൾ അസിമുലേറ്റ് ചെയ്യുക, ഡയറക്ടറുടെ വാക്കുകളും നമ്മൾ അസിമുലേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളിൽ നിന്ന് തിരിച്ചു വരണം. അപ്പം നമ്മുടെ ശബ്ദം അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് 100%. നിങ്ങൾ പുതിയ തലമുറക്കാരത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞൊരു കാര്യം, പഴയ തലമുറയിൽപ്പെട്ട, പഴയ തലമുറ എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ചൈൽഡ് ആർട്ടിസ്റ്റുകളായിട്ട് വന്നവർക്കടക്കം ഞാൻ മുത്തശ്ശനും കൊച്ചുമോളുമായിട്ട് ഞങ്ങള് അല്ല പഴയ തലമുറ എന്ന് പറയാത്ത എന്തായാലും ഈ രംഗത്ത് താരതമ്യേന ഇപ്പൊ വന്ന ആൾക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് ഇതേ കുറിച്ച് എന്താണ് പ്രതികരിക്കുക? നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു ശിക്ഷണം നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്നുണ്ടോ? അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ ഇവരെക്കാൾ നിങ്ങൾക്ക് എക്സിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? എന്താണ് പറയാനുള്ളത്? പേരൊന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് വിമൽ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഒരുപക്ഷെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് ക്രൗഡ് ചെയ്യാൻ പോകുമ്പോൾ ചില സീനിയർ ആർട്ടിസ്റ്റ് നമ്മളോട് വരാറുണ്ട്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും ക്രൗഡ് ചെയ്യുന്ന സമയത്ത്. ഞാൻ +2 കെമിസ്ട്രി, അതേപോലെ +2 കെമിസ്ട്രി, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഈ അടുത്ത കാലത്ത് അതുപോലെ തന്നെ ഒരു കുടുംബചിത്രം മണിച്ചേട്ടൻ്റെ എല്ലാം ഒത്തിരി മണിച്ചേട്ടൻ്റെ ചെറുപ്പകാലം ഈ കുടുംബചിത്രം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ക്രൗഡ് ചെയ്യുമ്പോൾ നമ്മളെ സീനിയർ ആർട്ടിസ്റ്റ് നമ്മളോട് ഒന്ന് പറഞ്ഞു തരാറുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഡബ് ചെയ്യാൻ പോകുമ്പോഴേക്കും അവിടെ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ ഡയറക്ടർ തന്നെ കാണണമെന്നില്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ചാർജുള്ള ഒരാളായിരിക്കും, ഇല്ല മിക്കവർക്കിലും ഡയറക്ടർ തന്നെ കാണണമെന്നില്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ചാർജുള്ള ഒരാളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സ്ക്രിപ്റ്റ് നോർമലി നമ്മളെ കയ്യിൽ തരും, നമ്മൾ വായിച്ച് നമ്മൾ ചെയ്യും, അവർക്ക് ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് പറയും, അല്ലാതെ നമ്മൾ റീടേക്ക് എടുക്കും. അതാണ് ചെയ്യാനുള്ളത്. പഴയതുപോലെ ഡയറക്ടേഴ്സ് പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ഒന്നും ഈ കാലത്ത് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് രജേഷ് കാട്ടാക്കട എന്നാണ്. എനിക്ക് ഇതേപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ. അതുണ്ടായത് വളരെ മുമ്പുള്ള ഒരു സീനിയർ ഡയറക്ടറാണ്, തമ്പി കണ്ണന്താനം സാറാണ്. തമ്പി കണ്ണന്താനം സാർ, അദ്ദേഹം ഫ്രീഡം സിനിമ ചെയ്യുന്ന സമയം എൻ്റെ 2-ാമത്തെ പടമാണ്. അപ്പോഴത്തേക്ക് ഒരു കടൽ തീരത്തോട് ഓടിപ്പോകുന്ന ഒരു സീന്. അപ്പം അയാളിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. അപ്പം എനിക്കത് കറക്റ്റ് അറിയില്ല എങ്ങനെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ 2, 3, 3, 8 ഒക്കെ ആയി ടേക്ക്. അപ്പോഴേക്കും സാർ അവിടെ കൺസോൾ എണീറ്റു, എണീറ്റിട്ട് എൻ്റെ അടുത്ത് ശരിക്കും ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പം എനിക്ക് ഇറങ്ങി പോകണമെന്ന് തോന്നി അവിടെ നിന്ന്. അദ്ദേഹം ഷൗട്ട് ചെയ്ത് സംസാരിച്ച് എന്നിട്ട് എന്നോട് എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കൺഫ്യൂഷൻ, എനിക്ക് ഇറങ്ങി പോകാനും പറ്റുന്നില്ല. അപ്പം നല്ലൊരു അർത്ഥത്തിലാണ് പുള്ളി അത് പറയുകയും ചെയ്തത്. എന്നിട്ട് ബ്രേക്ക് പറഞ്ഞിട്ട് പിന്നെ വന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം ചെയ്ത് കാണിച്ചു, എന്നിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിൽ നിന്ന് എനിക്കത് കിട്ടിയിട്ടില്ല. അത് ചിലപ്പോൾ ഡയറക്ടർ കാണും, ഇല്ലെങ്കിൽ അസോസിയേറ്റ് ആയിരിക്കും നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. സാർ, രജീഷ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല, ഒരു ഡയറക്ടറും കൂടിയാണ്. അല്ല, എന്റെ ഒരു ആഗ്രഹം ഡയറക്ടർ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അറിയുന്ന പാഠങ്ങളൊക്കെ ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അതെനിക്ക് വലിയൊരു പിന്നെ പാഠം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം പിന്നീടുള്ള ഒരു ഡയറക്ടേഴ്സ് ഞാൻ കണ്ടു കണ്ടിരുന്നു. ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യം പറയും. ഞാൻ എന്റെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം. കാരണം അത്രയ്ക്ക് അദ്ദേഹം എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തു, അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ചീത്ത വിളിച്ചു. സാധാരണ പറയാറുണ്ട്, ആദ്യം നമ്മളൊരാൾ ചീത്ത വിളിച്ചാൽ, ചീത്ത വിളിച്ചാൽ നമ്മളെ മറക്കത്തുമില്ല, എപ്പോഴും ഒരു പ്രത്യേക സ്നേഹം കാണും. അദ്ദേഹം പറഞ്ഞു, നീ ഇത് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതായി, എനിക്ക് ഇറങ്ങി പോകാനും പറ്റുന്നില്ല, ആകെ വല്ലാത്തൊരു അവസ്ഥ. അല്ലെങ്കിൽ ഇറങ്ങി ഓടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു, ഒരുപാട് ജനം ഉണ്ടായിരുന്നു, കൺസോളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. നാട്ടി ഇറക്കിയാണ്? അല്ല, ഇതിന്റെ ആൾക്കാർ തന്നെ. ഇങ്ങനെ വല്ല അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരിക്കൽ ഡബ് ചെയ്തോണ്ട് ശോഭിച്ചേട്ടൻ കയറി വന്നിട്ട് ഇല്ല മോനെ അങ്ങനെ ചെയ്യാണ്ട മറിച്ച് ചെയ്യടാന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് സാധാരണ ഡബ്ബിങ്ങിന്റെ ഇതല്ല. അത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാറ്. അതല്ല, അദ്ദേഹം ചെയ്യുന്ന ഭാവം വില്ലന്റെ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേരൊന്ന് പറഞ്ഞു, ലക്ഷ്മി എന്നാണ്. ഞാൻ ചിത്രാഞ്ജലിയിൽ രാജസേനൻ സാറിൻ്റെ റേഡിയോ ജോക്കിക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ ഏജ്ഡ് ക്യാരക്ടർ ചെയ്യാനാണ്, ഒരു 40 above ഒക്കെ ചെയ്യാനായിട്ടാണ് വിളിച്ചത്. ഞാൻ ഇവിടെ ചെന്ന് ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ എനിക്ക് 40 ഒന്നും അത്രയ്ക്കൊന്നും പറ്റത്തൊന്നുമില്ല.
ഞാൻ വളരെ ഇല്ല, എനിക്ക് 40 ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായതുമില്ല. അപ്പോൾ ഞാനത് ചെയ്യുന്നത് രാജസേനൻ സാർ കേട്ടും കൊണ്ട്, ആളെ കാണുന്നില്ല, കയറി വന്നിട്ട് കുട്ടി ഒന്ന് കയറി വരൂ എന്ന് പറഞ്ഞു. അകത്തേക്ക് കൺസോളിലേക്ക് കയറി ചെന്നപ്പോൾ സാറ് ചോദിച്ചു, ഈ സാധനത്തിനെ കണ്ടിട്ട് 40 വയസ്സിന് ഡബ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിച്ചോന്ന്. എന്നിട്ട് സാറ് പറഞ്ഞു, 2-3 ടീനേജ് ക്യാരക്ടേഴ്സിന് തന്നിട്ട് മോള് ഡബ് ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ട്. അപ്പം എനിക്ക് ആകെ ഒന്നാമത് രാജസേനൻ സാറിനെ കണ്ടതിൻ്റെ ഒരു വിറയലുണ്ട്, പിന്നെ മൊത്തത്തിൽ ഒരു വിറയലാണ്. കാര്യം സീരിയലൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. അവിടെ ഇരിക്കും എല്ലാവർക്കും, ആരെയും അതൊരു കുറ്റമായിട്ട് പറയല്ല, ആർക്കും ഒന്നിനും ടൈമില്ല, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തീർത്ത് വെക്കുക. അപ്പം പുതിയ പുതിയ വോയിസുകളെ ഒന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെങ്കിൽ, അപ്പം ഇവരെ ആരെയും കുറ്റം പറയല്ല. ചിലപ്പോൾ ഇവരൊക്കെ കേട്ടാൽ ആ കുട്ടിയെ കൊണ്ട് ചെയ്യും, പലപ്പോഴും അമ്പിളി ചേച്ചി പറഞ്ഞ് ലക്ഷ്മി പോയി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്, ചെയ്തിട്ടില്ല എന്നല്ല അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അവിടെ ഡബ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ അതൊന്ന് ട്രൈ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവന്ന് എത്രയോ ഒരു പ്രാക്ടീസ് തന്ന് ഇതെനക്ക് കിട്ടിയാൽ മാത്രം, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞോട്ടെ അവർ, അല്ലെങ്കിൽ നമ്മളെ തല്ലിക്കോട്ടെ, അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങളും ഒക്കെ ഇതേപോലെ ലെവലിലേക്ക് നാളെ ഈ ഒരു ചെയറിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, തീർച്ചയായിട്ടും ഡബ്ബിംഗ് സ്കൂൾ നിലവിലുണ്ട്. ഞങ്ങളൊക്കെ ഒരു ഡബ്ബിംഗ് സ്കൂളിൽ നിന്ന് തന്നെയാ വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞിറങ്ങിയപ്പം ഞാൻ വളരെ എല്ലാ പഠിപ്പിച്ചിട്ട് ഒരു കാര്യം, നമുക്ക് കുറച്ചൊക്കെ കല നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ പഠിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചാലൊന്നും എല്ലാം ഒന്നും ഇത്തരം ചില ജന്മനാ കിട്ടിയ കുറെ സിദ്ധികളുണ്ട്, അത് ഒരിക്കലും പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം നോക്കിയാൽ ഇവിടെ ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട്. ഈ ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒരു റേഞ്ചിൽ അല്ലെ ലെവലിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടോ? കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ചെയ്യേണ്ട ഒരു കലയല്ല ടെക്നിക്കൽ. അല്ല ടെക്നിക്കൽ ഞാൻ പറയാം, ടെക്നിക്കലി മാത്രം നമുക്ക് ലിപ് സിങ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ്, ആ ബേസിക് കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ പറ്റൂ. പഠിപ്പിച്ച് തരുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, പക്ഷേ അതിനെ ഒന്ന് മിനുക്കി എടുക്കാൻ ആരുമില്ല. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഷോബി, ക്രിക്കറ്റ് അക്കാഡമി എന്നൊക്കെ പറയുന്നത് അവിടെ പോയിട്ട് ക്രിക്കറ്റ് പഠിക്കാനുള്ള ചില സ്കൂളുകൾ അവിടെ പഠിച്ചിട്ട് ഇവർക്ക് ഗെയിം കളിച്ച് അവർക്ക് എക്സ്പീരിയൻസ്, അല്ലാതെ നെറ്റിൽ മാത്രം പ്രാക്ടീസ് ചെയ്തോണ്ട് ശരി തന്നെയാണ്. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഒരു കാര്യം ഡബ് ചെയ്യുമ്പോ ശരിയാണോന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ അല്ല, ഇങ്ങനെയാണ്. പരമ്പരയുടെ ഒരു സംഭവം വെച്ചാല് പുതിയതായിട്ട് വരുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് സീരിയൽ ചെയ്തുകൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ ഗതികെട്ട സംഭവമാണ്. വേറെ ഒന്നുണ്ടല്ലോ പറയുന്നത്, അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല സീരിയലില്. അപ്പൊ നമ്മുടെയൊക്കെ പോലെ ഇടിയും കിട്ടി ചീത്തയും കിട്ടി ഇറങ്ങി പോടാന്നൊക്കെ പോലെ ഡയറക്റ്റ് അത്രയുള്ള സംഭവങ്ങൾ കിട്ടി നമ്മൾ മനസ്സൊക്കെ മടുത്ത് അങ്ങനെ പല സിറ്റുവേഷനും ഉണ്ടായി. നമ്മൾ എന്താ പറയുക, പാറ ഒരു ഷേപ്പൊക്കെ ആയി വന്നതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. അതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം വരേണ്ട സീരിയലിൽ ഉച്ച സമയത്ത് ഡബ് ചെയ്തിട്ട് അപ്പൊ പിന്നെ ആരും ഇല്ല അവിടെ പറഞ്ഞൂടെ, നമുക്ക് കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തുടക്കക്കാർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ സിനിമയെ തന്നെ ചെയ്ത് സിനിമയിൽ ചെയ്ത ഒരു ലെവലൊക്കെ, ആ സിനിമയിലും ഇപ്പൊ എനിക്ക് അറിയില്ല ഡയറക്ടേഴ്സ് എത്രത്തോളം പറഞ്ഞു കൊടുക്കണം. എനിക്കൊക്കെ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ MT വാസുദേവൻ നായർ നേരിട്ട് പറഞ്ഞു തരുന്ന ഡയലോഗ് നമ്മൾ കേട്ട് എനിക്കും കിട്ടി. ആ ഗുണം കിട്ടി. പത്മരാജൻ സാർ, ഭരതേട്ടൻ, IV ശശി, ഹരിഹരൻ സാറ്, ഇത്രയും പാച്ചിക്കയുടെ കാര്യം പറയാതിരിക്കാൻ നോക്കിയില്ല. കാരണം അനിയത്തിപ്രാവ് എന്നുള്ള സിനിമ എത്രയോ 16 പേരെ കൊണ്ടിട്ട് വോയിസ് ടെസ്റ്റ് നടത്തിയിട്ട് കുഞ്ചാക്കബോബിന്റെ ആദ്യത്തെ പടം ആയതുകൊണ്ട് വേറെ ആരെ കൊണ്ട് വോയിസ് പഠിപ്പിക്കാന്ന് വെച്ചിട്ട് എന്നെ വേണ്ട. കാരണം ഞാൻ ആ സമയത്ത് സ്ഥിരം റഹ്മാൻ കുഞ്ചാക്കോബോബിന് വേണ്ടിയാണ് ആദ്യം ശബ്ദം കൊടുത്തത്. അല്ല, അങ്ങനെയല്ല, ഞാൻ ആദ്യം ശബ്ദം കൊടുത്ത റഹ്മാനാണ്. അപ്പൊ ആ സമയത്ത് റഹ്മാന്റെയും വിനീതിന്റെയും സ്ഥിരം ശബ്ദമായതുകൊണ്ട് പാച്ചിക്ക വിചാരിച്ച് കൃഷ്ണൻ തന്നെ വിളിക്കണ്ട, അത് സ്ഥിരം ശബ്ദമായി പോകുമല്ലോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചില്ല. ഒരു 16 പേരെ കൊണ്ട് മറ്റേ ഒരു പ്രശസ്തനായ പിന്നണി ഗായകനെ കൊണ്ടുവരെ ഡബ്ബിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം റിലീസിന്റെ ഒരാഴ്ച മുമ്പെയാണ് ഞാൻ പോയി ഡബ് ചെയ്യുന്നത്. അത്രയും പേര് ഡബ് ചെയ്യുന്ന സാധനം ട്രാക്കുകൾ കിടപ്പുണ്ട്.
അപ്പൊ എനിക്ക് സമയമില്ല, തിയേറ്ററിൽ സമയമില്ല. പിന്നെ കാരണം മൂന്ന് ദിവസം മറ്റേ വൈകുന്നേരം 5 മുതൽ 9 വരെ തിയേറ്റർ ഉള്ളൂ, അടുത്താഴ്ച റിലീസ് അവിടെ. എന്നിട്ട് ആ ഒരു 3 ദിവസം കൊണ്ട് അടിച്ചു പിടിച്ച് ചെയ്തതാണ്. എന്നിട്ട് എനിക്കാണെങ്കിൽ ചില സീനൊക്കെ ചെയ്ത് സെൻസർ ചെയ്തിട്ടില്ല, സെൻസറിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ വോയിസ് ഡബ് ചെയ്യുന്നത്. ചെയ്യാം, കാരണം വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ ചെയ്യാം. സെൻസർ ബോർഡ് മെമ്പറാണ്, കാരണം അല്ല ട്രാക്ക് പറഞ്ഞിട്ട് ഒരാൾ ഇപ്പൊ മോഹൻലാലിനെ മമ്മൂട്ടിക്ക് വേണ്ടി ട്രാക്ക് പറഞ്ഞു.